ഹലോ ഹായ് നമസ്കാരം ഓർഗാനിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചെയ്യുവാൻ പോകുന്നത് തമ്പുനയിൽ പറഞ്ഞതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് തുളസിക്കിണി തയ്യാറാക്കാം. രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനത് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ പുറവശത്ത് കാണുന്നത് നമ്മുടെ പീച്ചിലാണ്. പീച്ചിൽ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിസ്വാൻ ആ ബോട്ടിൽ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് തുളസിക്കിണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിലവുകളൊന്നും ഇല്ലെങ്കിലും ചെറിയ രണ്ട് മൂന്ന് ബോട്ടിൽ വേണം. പിന്നെ കൃഷ്ണ തുളസി നമ്മുടെ തുളസിച്ചെടിയും വേണം. എൻ്റെ കയ്യിൽ ധാരാളം തുളസിച്ചെടിയുണ്ട്. ഈ വീഡിയോ കാണുന്ന ഖത്തറിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തുളസിക്കിണി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് തുളസി ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കുറച്ച് ആൾക്കാർക്ക് വേണ്ട തുളസി എനിക്ക് തരുവാൻ സാധിക്കും. നമുക്ക് തുളസി പറിക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഇതാന്ന് നോക്കിയാൽ ഇവിടെ രണ്ട് മൂന്ന് ഹോള് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോള് വഴി അകത്തേക്ക് കയറുന്ന കീടങ്ങൾ ഇതിനകത്ത് കുടുങ്ങിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ഈ ബോട്ടിൽ ഈ ഹോളിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടിക്കിയാൽ മതി. അത് ചത്തുപോകും. ഇല്ലെങ്കിൽ അതിന് വെള്ളത്തിൽ നിൽക്കിയാൽ അല്ലെങ്കിൽ അത് ഒഴിച്ച് കളയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണയായിട്ട് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടായതുകൊണ്ടായിരിക്കും കൂടുതൽ ജൈവകൃഷിയിലേക്ക് വരുവാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ചെറിയ രീതിയിൽ പരിചരണങ്ങളൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള വിളവുകൾ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഞാൻ മുമ്പ് പീച്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പീച്ചിലൊക്കെ ഇപ്പോൾ ഏകദേശം കിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ വെള്ളരിക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. വെള്ളരിക്കയിലൊക്കെ ഒരുപാട് കീടങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ട് വെള്ളരിക്കയൊക്കെ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. മനസ്സിൽ വളരെയധികം വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും നമുക്ക് ഈ കീടങ്ങളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തുളസിക്കിണി തയ്യാറാക്കി നമുക്ക് നമ്മളുടെ വിളകളെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. റിസ്വാൻ എന്തെടുക്കുക? ഫ്ലവർ ഉണ്ടോ? ആ ഓക്കെ. ഇപ്പൊ നമ്മളുടെ തുളസിക്കണിക്ക് വേണ്ടിയിട്ട് നമുക്ക് തുളസി ചെടി വേണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്യണം. റിസ്വാൻ ഇങ്ങോട്ട് വന്ന്, ഇവിടെ നിൽക്കി. ഇത് മെഡിസിൻ ആടാ, മെഡിസിൻ ആട്ടോ. നല്ല ഉണ്ടോ? എന്റെ പേര് തുളസി. This is തുളസി plant. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. റിജു ഇങ്ങോട്ട് വാ. ഇവിടെ നിൽക്കേ, ഒന്ന് പറിച്ചോട്ടെ. We can have the bottle of എടാ ഒന്ന് കിട്ടാ. The weird plant. We could only use the medicine. CP plant. Plant. ഒന്നും മിണ്ടാതെ സ്വാമി. നീയാണോ വീഡിയോ ചെയ്യുന്നത്? ഞാനല്ല വീഡിയോ ചെയ്യുന്നത്. നീ വീഡിയോ ചെയ്യുവാണോ? വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണോ? ഞാൻ നിനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തരാം കേട്ടോ. നീ ഇവിടെ നിൽക്കേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നല്ല മണമുണ്ട് തുളസി ചെടിക്ക്, നല്ല മണമുണ്ട്. നമ്മളുടെ തുളസി റെഡിയായി കഴിഞ്ഞു. അപ്പം ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്നാല് ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബോട്ടിൽ ഈ തുളസിയെ നമുക്ക് കയ്യിൽ വെച്ച് ഞെവിടിയിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഞെവിടിയതിന് ശേഷം രണ്ടെണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമുക്ക് രണ്ട് തുളസി അല്ലാതെയും ഇട്ട് കൊടുക്കാം.
അപ്പോൾ നോക്കാം. അനുപ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മുമ്പ് പീച്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പീച്ചിലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഈ കീടങ്ങളുടെയും കാഴ്ചയുടെയും അതുപോലെ തന്നെ ഇലകളിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊക്കെ വന്നിട്ട് ഉപദ്രവമൊക്കെ ഉണ്ടാകുന്നത്. ആ കറക്റ്റ് ആ സമയത്ത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ നുണുക്ക് വിദ്യകളൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക വിളകളെ നമുക്ക് സംരക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇപ്പോൾ നാട്ടിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ദോഹയിലാണ്, അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയന്തോടം പഴം, അതിനകത്ത് എന്തെങ്കിലും പോയിസണോ മെഡിസിൻ സോറി പാരസെറ്റമോളൊക്കെ ഇട്ട് പൊടിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും പഴന്തോടം പഴത്തിലും ഇതിൻ്റെ കീടങ്ങൾ ഈ കാഴ്ച വളരെ പെട്ടെന്ന് വന്ന് അത് കഴിച്ചിട്ട് ചത്തുപോകാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞക്കണി നമുക്ക് യൂസ് ചെയ്യാം. കൂടുതലും സന്ധ്യ സമയങ്ങളിലാണ് ഈ കീടങ്ങൾ ഒരുപാട് നമ്മുടെ വിളകളെയൊക്കെ ആക്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിജു ചേട്ടൻ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പേ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെയ്തു കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് പീച്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഏകദേശം കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മൂന്നാല് കായകളുണ്ട്. അപ്പോൾ പീച്ചിൻ്റെ വിളവെടുപ്പുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ തുളസിക്കണി തയ്യാറാക്കിക്കൊണ്ട് വരാം. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തുളസി നല്ല വൃത്തിയായിട്ട് മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഏകദേശം ഇവിടെയാണ് എൻ്റെ ഹോള് കൊടുത്തിരിക്കുന്നത്. ഞാൻ ബാക്കിയുള്ള ബോട്ടിലും കൂടെ നിറച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മളുടെ തോട്ടത്തിൽ നമുക്ക് കെട്ടി തൂക്കാം. അപ്പോൾ നമ്മളുടെ ബോട്ടിൽ തുളസിക്കണി ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബോട്ടിലും കുറച്ച് തുളസി ഇലയും മാത്രം മതി. അപ്പോൾ ഒരു ടോയും നമുക്ക് കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കെട്ടി തൂക്കാം. നമ്മൾ മുമ്പ് ചെയ്ത തുളസി കിണി ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഈ ഹോളിൽ കൂടെ കീടങ്ങളൊക്കെ വന്നിട്ട് ഈ തുളസി കിണിയിൽ വീഴുന്നതാണ്. അപ്പുറത്ത് വേറൊരെണ്ണം കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഇതൊരു ജ്യൂസിൻ്റെ ബോട്ടിലാണ്. ജ്യൂസിൻ്റെ ബോട്ടിൽ നമ്മൾ തുളസി മിക്സിയിലടിച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു മൂന്ന് ദിവസം ഈ തുളസിൻ്റെ മണം എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമുക്കിത് ഡിസ്പോസ് ചെയ്തിട്ട് പുതിയത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു വിളവെടുപ്പ്, ഒരു വെള്ളരിക്കയാണ്. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പാണ്. നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് വെള്ളരിക്ക. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.